ഹായ്, പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആനചാടിക്കുത്ത് എന്ന് പറഞ്ഞ വാട്ടർഫാൾസിലേക്കാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ആനചാടിക്കുത്തിലോട്ട് എങ്ങനെ എത്താമെന്ന് നോക്കാം. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർ പെരുമ്പാവൂരെത്തി, പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴ റോട്ടിലോട്ടാണ് പോകേണ്ടത്. ഏകദേശം അരമണിക്കൂർ യാത്ര തന്നെയുണ്ട് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയിലേക്കും അരമണിക്കൂർ യാത്രയുണ്ട്. എന്നാൽ നമുക്ക് മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയിൽ വാഴക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കട്ട് ചെയ്ത് കല്ലൂർക്കാട് എന്ന റോട്ടിലോട്ടാണ് പിന്നെ പോകേണ്ടത്. അവിടെ നിന്ന് തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയടിക്കുത്ത് എന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഇടുക്കി ജില്ലയിലാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ കരിമണ്ണൂർ വഴി ഈ ജംഗ്ഷനിൽ തന്നെ എത്താം. ഇവിടെ നിന്നും തിരുവണ്ണാപുരം റൂട്ടിൽ 1 കിലോമീറ്റർ അകലെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോർഡ് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ തന്നെ ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക്. പിന്നെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ ആദ്യം നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓഫ് റോഡാണ്, അതിനുശേഷം കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ കാറ് ഇങ്ങോട്ട് കയറുന്നുണ്ട്, ബൈക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബൈക്കിൽ പോകുന്ന ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് വണ്ടി കയറിയില്ല, ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടാണ് വണ്ടി പിന്നെ കയറ്റിയത്. അപ്പോൾ കാറിൽ വരുന്നവരാണെങ്കിലും കുറച്ച് റിസ്ക്കാണ് ഇങ്ങോട്ട് കയറുന്നത്. ആ റോഡ് കയറിയാൽ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അസാധ്യമായൊരു വ്യൂ ആണ്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാവുന്നതാണ്. ഗൈസ്, ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കിംഗ് ഒക്കെ ഇവിടെ നിലവിലുണ്ട്. ബൈക്കിന് ഇവിടെ 10 രൂപയാണ് മേടിക്കുന്നത്. അതേമാതിരിക്ക് കാറ് കയറി വരികയാണെങ്കിൽ 20 രൂപയാണെന്നാണ് പറഞ്ഞത്. മണിക്കൂറൊന്നുമില്ല, ഇത് പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പാർക്കിൽ നിൽക്കുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ ആനചാടിക്കുത്ത് എന്ന് പറഞ്ഞ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചതാ. ചേട്ടാ, ചേട്ടന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് തോമസ്. ഈ ആനചാടിക്കുത്ത് എന്നുള്ള അതുവരെയുള്ള കാരണം പേര് വരാനുള്ള? പണ്ട് ഇവിടെ വനപ്രദേശമായിരുന്നു. ആ വന്യമൃഗങ്ങളെ ഉണ്ടായിരുന്ന സമയത്ത് ആ 2 കൊമ്പനാനകളെ തമ്മിൽ കുത്തുകൂടി ഒരാന താഴെ പോയി ചത്തു. അങ്ങനെയാണ് ആനചാടിക്കുത്ത് എന്നുള്ള ഐതിഹ്യം. ചേട്ടൻ എത്ര കാലം ഇവിടെ താമസിക്കാൻ തുടങ്ങി? ഞാൻ ഇവിടെ വന്നിട്ട് 33 വർഷം. ഇവിടെ തന്നെ വീട്? വീട് മുകളിൽ കാണുന്ന ചേട്ടന്റെ കട അല്ലേ? എന്റെ കട. എന്റെ സ്ഥലം. ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ? ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. അവധി ദിവസങ്ങളിലാണ് കൂടുതൽ വരുന്നത്. ആരെങ്കിലും മറ്റേ സൂയിസൈഡോ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല ഇതുവരെ. ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് കൈ ആനചാടിക്കുത്ത് എന്നുള്ള പേര് വരാനുള്ള കാരണം. പിന്നെ ഇവിടെ വരുന്നവർക്ക് തോർത്ത്, അതേമാതിരിക്ക് വെള്ളം, അങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കടയിലുണ്ട്. ഗൈസ്, അപ്പൊ ഞാൻ ഇതിന്റെ ടോപ്പിലുള്ള വ്യൂ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് താഴോട്ട് പോവാം. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അപാര ഒരു വ്യൂ തന്നെ. ഇതാണ് കേട്ടോ ടോപ്പിലെ വ്യൂ എന്ന് പറയുന്നത്. എമ്മാ വലിയ പാറയെന്നൊക്കെ. ഇതിലൂടെ വരുമ്പോ സൂക്ഷിച്ച് വേണം വരാൻ. എനിക്ക് അതിന്റെ മണ്ടയിൽ കണ്ടോ 2 വീടുകൾ കേട്ടോ. ഈ പാറപ്പുറത്തൊക്കെ ഇങ്ങനെ വീട് പണിതിട്ട് എങ്ങനെ ഇവരിവിടെ താമസിക്കുന്നതാണ്. ഭയങ്കര ചൂടായിരിക്കില്ല അത്. ഗൈസ്, ഈ ആനചാടിക്കുത്ത് ഉണ്ടല്ലോ, ഈ നാട്ടുകാർക്ക് മാത്രമാണ് കൂടുതലായിട്ട് അറിയാവുന്നത്. അതേമാതിരിക്ക് പുറത്തുനിന്നുള്ളവര് അധികം അങ്ങോട്ട് വരാറുമില്ല, അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. 100% സുരക്ഷിതമാണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. എങ്കിലും ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഗൈസ്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് മഴക്കാലത്താണ്. അപ്പോഴാണ് വെള്ളം കൂടുതലുണ്ടാവാറ്. ഞാൻ വന്നിരിക്കുന്നപ്പോൾ നവംബർ മാസത്തിലായതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്. എന്നാലും പറ്റുമൊന്നുമില്ല കേട്ടോ. ഗൈസ്, നല്ല തണുപ്പുണ്ട്. അതേമാതിരിക്ക് കംപ്ലീറ്റ് മിനറൽസ് ആട്ടോ. എത്ര നേരം അതിൻ്റെ അകത്തിരിക്കാൻ, എന്ത് സുഖമാണല്ലേ, നല്ല രസം. ഗൈസ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടം വരെ പോവാം. സൂക്ഷിച്ച് പോകണം കേട്ടോ. ഇനി ഞാൻ ഈ പോകുന്ന കണ്ടിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്, അപകടമാണ് കേട്ടോ. സൂക്ഷിച്ചൊക്കെ പോകണം, നല്ല തെന്നലൊക്കെ ഉണ്ട്. ഗൈസ്, അപ്പൊ ഇവിടെ വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വരുമ്പോഴാണെങ്കിൽ ഒരു തോർത്തൊക്കെ മേടിച്ചിട്ട് വരാ. എന്തായാലും വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാടാൻ തോന്നും. മേളില് നമ്മള് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കടയുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് തോർത്ത് കിട്ടും. എന്തായാലും ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു തോർത്ത് മേടിച്ചിട്ട് എന്തായാലും ഇവിടെ ഒന്ന് ചാടാൻ പോവാ. ഒക്കെ കാണുമ്പോൾ ചാടാതെ അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഗൈസ്, എൻ്റെ കൂടെ വന്ന പ്രോ റൈഡർ ഇതാ തോർത്തൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. അവൻ പ്രോ റൈഡർ ആയതുകൊണ്ടാട്ടോ ഹെൽമെറ്റ് വരാത്തത്. കുളിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് കിടക്കുക. നാച്ചുറൽ ആയിട്ടുള്ള പൂളാണിതാ.
കാണാം. ഇവിടെ ഒരു പൂളുണ്ട്, അവിടെ ഒരു പൂളുണ്ട്. പിന്നെ അധികം അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാൽ സീനാവും. അപ്പൊ ഈ പൂളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചാടാനാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ചാടാം. അപ്പൊ ഗൈസ് നമ്മളിതാ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ നമ്മള് ചാടാൻ വേണ്ടി പോവാണ്. ചാടുമ്പോ മൈക്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടുമോ? ചാടുമ്പോ മൈക്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. കാര്യം ചെയ്യും, ക്യാമറ എന്റെ കൂടെ അവിടെ ചാടിക്കോട്ടെ. വെള്ളത്തിലേക്ക് ഒരുമിച്ച് ചാടാലോ. ഫോണ് നശിപ്പിക്കരുത്. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ വന്നിട്ട് ചാടാന്നൊക്കെ പറയുന്നത്. എന്തോ സുഖ. അപ്പൊ നിങ്ങളും ഇവിടെ വന്നിട്ട് ഇതേമാരിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാം. ആരും ഒന്നും പറയണമെന്നില്ല കേട്ടോ, ഇവിടെ സെക്യൂരിറ്റിയോ അതേമാരിക്കോ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ചാടാം ഗൈസ്. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ പൈസ ഒക്കെ കൊടുത്തിട്ട് റിസോർട്ടിലൊക്കെ പോയിട്ട് ഇതേമാരിക്ക് ഒരു പൂളിലൊക്കെ ചാടിയിട്ട് അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒരു എൻജോയ് ഇല്ലേ, അതിനേക്കാൾ ഇരട്ടി സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോ ഉണ്ടായത്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള പൂളും അതേമാരിക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി അതൊക്കെ ആസ്വദിച്ച് ഒരു ബിങ്കോയൊക്കെ എടുത്ത് ഇതേമാരിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. കൈസ് ഒരു കുളി കഴിഞ്ഞ് തലയൊക്കെ തോർത്തി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ മറ്റൊരു ചാടാൻ പറ്റിയ അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വീണ്ടും അങ്ങോട്ട് ചാടാൻ വേണ്ടി തീരുമാനിച്ച്. എന്തായാലും ഇവിടെ വന്നതല്ലേ, എൻജോയ് ചെയ്തിട്ട് തന്നെ പോകുന്നുള്ളൂ തീരുമാനിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ചാടാട്ടോ. അപ്പൊ ഗൈസ് ഇവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ അപ്പുറത്തോട്ട് അപ്പുറത്ത് താമസമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പാല് ഇവിടെ പണിതിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് നല്ലൊരു ഫോട്ടോഷൂട്ടിന്റെ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ ഈ പാലം എന്ന് പറയുന്നത്. ഇതാണ് മുകൾ ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തായാലും ഈ ആനചാടിക്കുത്തിന്റെ താഴെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് ഒന്നും കൂടെ കണ്ടിട്ട് വരാം. ഗൈസ് അപ്പൊ ഇതാണ് നമ്മളെ ആനചാടിക്കുത്തിലെ താഴോട്ടുള്ള വ്യൂ കാണാനുള്ള വഴി എന്ന് പറയുന്നത്. വഴി കുറച്ച് ചെറുതാണ്, കല്ലൊക്കെ ഉണ്ട്, സൈഡിലെ മുള. നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ ഗൈസ് ഇവിടെ. ഗൈസ് അപ്പൊ നമ്മുടെ പ്രോ റൈഡർ ഇതാ ഹെൽമെറ്റ് ഒക്കെ ഊരിയിട്ടുണ്ട്, മുഖം വേണേ സൂക്ഷിച്ചു കണ്ടോട്ടെ, ഇനി കാണാൻ പറ്റൂല. നമ്മളിവിടെ പോകുമ്പോഴാ ആനചാടിക്കുത്തിലേക്ക് സഞ്ചാരികൾക്ക് സ്വാഗതം. ഇവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മാന്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു. ഇതൊരു പൊതു കുളക്കടവാണ്. പിന്നെ വരുന്നവർക്ക് തന്നെ ഇവിടെ ചെറുതായിട്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ആർക്കാണ് യൂസ് ചെയ്യാതെ. അപ്പൊ ഗൈസ് ഇതാണ് ആനചാരിക്കുത്തിന്റെ ഏറ്റവും താഴത്തെ വിശ്വസിച്ചു എന്ന് പറഞ്ഞത്. അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കി, അടിപൊളി. ഒരുപാട് ആളുകൾ ഇല്ലെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട്. ഇടദിവസം ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ കുറവ്. അതേപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടി സൈഡിൽ കല്ലൊക്കെ വെച്ച് കെട്ടി നമുക്ക് വേണ്ടി സീറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് കാണുക ആസ്വദിക്കുക മാത്രം ചെയ്താൽ മതി. ഗൈസ് അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാല് പൊട്ടിപ്പോയതുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു കയർ മാത്രം ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിനകത്ത് പിടിച്ച് രണ്ട് ചാട്ടൊക്കെ ചാടിയിട്ടൊക്കെ വരാം കേട്ടോ. ഇവിടെ വരുന്നത് നിങ്ങളായാലും ശരി, ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക മാക്സിമം. Oh,
ഗൈസ് എവിടെ കമ്പോ നല്ല ആളുണ്ട്. മൈക്കൊക്കെ നനഞ്ഞു തോന്നുന്നു. ഗൈസ് അപ്പോ അവിടെ ആരെ സോപ്പൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട കടയിൽ നിന്ന് തോർത്തെടുത്ത് മാത്രം വന്നാൽ മതി. അടിപൊളിയായിട്ട് കുളിച്ചിട്ട് വന്നു. നല്ല അടിപൊളി വിശ്വസിച്ചിട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടി എന്തൊക്കെ കാഴ്ചകളാണ് അല്ലേ കനിഞ്ഞു വന്നിരിക്കുന്നത്. നമ്മളിതൊക്കെ കാണാതെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ നഷ്ടമായിരിക്കും. അപ്പൊ ഗൈസ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി ഒന്ന് ഷെയർ ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഏജമൻ വേൾഡിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.